അപ്പച്ചി, അപ്പച്ചിക്ക് ഇപ്പൊ കരയാൻ തോന്നണ്ട? ഇല്ല, തോന്നില്ലേ? അപ്പച്ചിക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത്? എനിക്ക് നിന്നെ കുനിച്ചു നിർത്തി ഇടിക്കാൻ തോന്നുന്നുണ്ട്. ഇടിക്കട്ടോ. വേണ്ട. ആണല്ലോ. വരട്ടെ മാമ, അപ്പച്ചിയെ കരയിക്കില്ലെങ്കിൽ അടുത്തോട്ട് വരാം. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ നീ കൊറേ നേരമായ കേട്ടാ. നീ ഇപ്പൊ കരയ. നീ ഇപ്പൊ എന്ത് പ്രശ്നം? അങ്ങനെ പറഞ്ഞ എന്താണ്? മാമ അപ്പച്ചിയുടെ അടുത്ത് വരാതിരിക്കേ. നീ കുറച്ച് നേരം കൊച്ചുചെറുക്കനാ കൊച്ചു ഇറക്കണം എന്ന് പറഞ്ഞ് വെറുതെ വിട്ടാണ് തന്റെ തലേ കയറി നിരങ്ങി താഴോട്ട് ഇറങ്ങിയത്. എന്തോണെന്നാ? നിന്നെ നേരത്തെ പാല് തിളച്ചു തൂവിയ സംഭവം നിനക്കറിയല്ലോ. ഈ ചെറുക്കാവിന് എന്തോന്നൊക്കെയോ പറഞ്ഞ് തിരിച്ച് കുറെ തുരുമ്പം കയറ്റി ആ പൊക്കത്തിനെ പറഞ്ഞളക്കി എന്റെ തടിയുടെ കൊണ്ടുവന്നിരിക്കണമേ. ഞാൻ പറഞ്ഞതുമില്ല. നീ പറഞ്ഞില്ലേ? ഇല്ല. നിന്റെ ഞാൻ നേരത്തെ പറഞ്ഞാ ഞാൻ പറഞ്ഞല്ലോ അവളെ കരഞ്ഞെന്ന്. അതെനിക്ക് വിശ്വാസമില്ല. നിനക്ക് വിശ്വാസമില്ല? ഇറങ്ങിപ്പട. നീ വിശ്വസിക്കണ്ട, ഇറങ്ങ. അയ്യോ, അത് പറ്റൂല. അപ്പവും പറഞ്ഞ അപ്പച്ചി നന്നായിട്ട് നോക്കാം. ഇറങ്ങണം. ഇല്ല, അവനെ ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കാം. എനിക്കൊന്നും ഇവിടെ ചൂടില്ലല്ലോ. എനിക്ക് എനിക്ക് ഇവിടെ ചൂടില്ല. ചൂടില്ലാത്ത ഒരാള് ഇവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന അല്ല, എനിക്കറിയാം അതൊന്നും അല്ല. എനിക്കറിയാം ഇവിടെ ആർക്കും അന്വേഷിച്ചില്ല. ഞാനാ കണ്ണാനാ വല്ലതും പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത്. നിന്റെ ചൊക്കറി കണ്ണു ചേർത്ത് തിരിച്ചു നോക്കുന്നു. അല്ല, ഇത് ഇതിനിപ്പോ എങ്ങനെ നിർത്തും? നിന്റെ അപ്പനെ വിളിച്ചോ. അപ്പനെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പച്ചി കരയണ്ട. അപ്പച്ചി അവൻ ചുമ്മാ പറഞ്ഞത്. പോണാ, നിനക്ക് എന്നെ ഇഷ്ടമല്ലാതെ എനിക്കറിയാം. മാമെന്തെങ്കിലും പറ. നിന്റെ നിന്റെ തനി സ്വഭാവം ഒക്കെ മനസ്സിലായി. അത് തന്നെ എന്തുത്തോണ്ട വന്നു വന്നിപ്പോ പൈങ്കിളിയോട് ഒന്നും പറയാൻ വരാതിരിക്കുക. എന്തു പറഞ്ഞാലും ആ കൊച്ചു കരയും. നമ്മൾ ഇനി കുറച്ചേരം ഒന്നും പറയാതിരിക്കുകയാണെങ്കിൽ അവളോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന് കരയും. അങ്ങനെയൊന്നുമില്ല, ചുമ്മാ കളിയാക്കി അവളോട് സംസാരിക്കാതിരുന്നാൽ മതി. അയ്യോ, ആരും കളിയാക്കിയിട്ടല്ല. കാര്യമായിട്ട് അവക്കൊന്നും പ്രശ്നമുണ്ട്? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആ, അത് കൊള്ളാം. അനിയതിയെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ ഉത്തോണ്ട കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് അവക്ക്. അച്ഛമ്മ പറഞ്ഞിട്ട് ഈ സമയത്ത് ഇതൊക്കെ സ്വാഭാവികമാണെന്ന്. ആ, ഈ സമയത്ത് സ്വാഭാവികം. പക്ഷെ ഞാൻ 3 പ്രസവിച്ചിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ ഭയങ്കര ഹാപ്പി അല്ലായിരുന്നു, ഓർക്കുന്നില്ലേ? നീ ഹാപ്പി ആയതല്ല, ഞാൻ നിന്നെ ഹാപ്പി ആക്കി കൊണ്ടു നടന്നതാണ്. ഓ, അങ്ങനെ. എന്ത് കൊണ്ടുനടന്നു? പിന്നെയും കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഇതുണ്ടല്ലോ ചിലപ്പോ പ്രീനേറ്റൽ ഡിപ്രഷൻ ആവാൻ സാധ്യതയുണ്ട്. അല്ലട, ഈ ഗർഭകാലത്ത് മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളും ആൻസൈറ്റി സങ്കടം കരച്ചില്. അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതല്ലാതെ ആ ഡോക്ടറെ കാണിച്ചാൽ മതി. ഡോക്ടറെ കാണിക്കണോ? എടാ, അവള് പറഞ്ഞാലും കാര്യമുണ്ട്. അപ്പൊ ഡോക്ടറെ കാണിക്കാനാ? അച്ഛമ്മ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ഇത് ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണേന്ത്? എടാ, നീ നല്ല രീതിയിൽ അവളെ കെയർ ചെയ്താ മതി. ഞാൻ കെയർ ചെയ്യുന്നുണ്ടളിയാ. എടാ, കുട്ടികൾ കുട്ടി വരുന്നതിന് മുമ്പേ കുട്ടിയെ നോക്കുന്ന പോലെ അവളങ്ങ് നോക്കണം, അത്രേ ഉള്ളൂ. പ്രാക്ടീസ് ആവുമല്ലോ. അച്ഛമ്മ, 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 ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമില്ല. അച്ഛമ്മ, ആര് പറഞ്ഞു നിന്റെ അടുത്ത് സ്നേഹമില്ലെന്ന്? നിന്റെ അടുത്ത് എല്ലാവർക്കും ആകാശത്തോളവും സ്നേഹമുണ്ട്. ആകാശത്തോളം അല്ലേ ഉള്ളൂ അച്ഛമ്മ, എനിക്കാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാരോടും ആകാശത്തിനേക്കാൾ സ്നേഹമുണ്ട്. അപ്പൊ അത് കുറവല്ലേ? എന്നാലേ എനിക്ക് നിന്റെ അടുത്ത് 7 ആകാശത്തോളവും സ്നേഹമുണ്ട്. ആണോ? സ്വീറ്റ് അച്ഛമ്മ, ഒരു മകൻ. എനിക്ക് കുനിയാ വയ്യ. കേട്ടോ അച്ഛമ്മ, അതെ ഷേർലി ചേച്ചിയെ എനിക്കും കൊച്ചിനും കഴിക്കാൻ വേണ്ടിട്ട് നല്ല കട്ടിപ്പാല് തന്നായിരുന്നു. അത് ചിലരൊക്കെ ഇവിടെ തിളച്ചു തൂക്കിച്ച് കളഞ്ഞു. അതെ, കുഴപ്പമില്ല, നമുക്ക് വേറെ വാങ്ങിക്കാം. എന്ത്,
നിന്നെ കൊഞ്ചിക്കാം. കൊഞ്ചിക്കാനാ? കൊച്ചു പിള്ളേരെ കൊഞ്ചിക്കണമല്ലോ, ഇങ്ങനെ കൊഞ്ചിക്കണമെന്നാണ് എൻ്റെ അത് എൻ്റെ അളിയനൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓ, എന്നെ ഇപ്പൊ ഇവിടെ ആരും കൊഞ്ചിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ട നിങ്ങൾ കൊഞ്ചിക്കല്. പറ ഇവിടെ കൊഞ്ചിച്ചാ എനിക്ക് നാളെ പോലെ. ഞാൻ വരുന്നൊന്നുമില്ല, ഞാൻ അച്ഛമ്മയുടെ കൂടെ നിന്നോ. ആ ചേട്ടാ, ചേട്ടാ പറഞ്ഞ എന്നെ കൊച്ചിനെ കൊഞ്ചിക്കുന്ന പോലെ കൊഞ്ചിക്കണമെന്ന്. ഞാൻ എന്തോ ചേട്ടാ, ഇല്ല കുഞ്ഞോ. ഈ കൊച്ചു കുട്ടികളുടെ മനസ്സും വലിയ ആള് അല്ലേ. എനിക്ക് എന്നാ ആരും എന്നെ ഇപ്പം അങ്ങനെ കൊഞ്ചിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ അച്ഛമ്മയുണ്ട്, ഞാൻ അച്ഛമ്മയുടെ കൂടെ നിന്നോളാം. സാരല്ല, അച്ഛമ്മ നല്ല സ്നേഹം തരുന്നുണ്ട്, എനിക്ക് ആ സ്നേഹം മതി. അത് മാത്രം മതിയാ? അത് മാത്രം മതി, എനിക്കും എന്റെ കൊച്ചിനും അത് മതി. അച്ഛമ്മല്ലേ എന്നോട് പറഞ്ഞു അച്ഛമ്മക്ക് ഏഴ് ആകാശത്തോളം എന്നോട് സ്നേഹം ഉണ്ടെന്ന്. ഉണ്ട്. എന്നിട്ട് ഇപ്പൊ അച്ഛമ്മ പോവാൻ പറഞ്ഞോ? അപ്പൊ അച്ഛമ്മക്ക് എന്നോട് സ്നേഹം ഇല്ല അല്ലേ? അവനെ സ്നേഹിക്കാൻ എനിക്ക് വേണ്ട. ഞാനൊരു മാങ്ങ പറിച്ച എന്നോട് ഇതൊക്കെ പറഞ്ഞത്. എന്നിട്ട് അച്ഛമ്മയുടെ വന്നപ്പോ ഇപ്പൊ അച്ഛമ്മയും പോയിക്കോളാൻ പറയുന്നു. അപ്പൊ അത്രേ ഉള്ളു ഇവിടെ എല്ലാവർക്കും. മക്കളെ, നിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ഒന്നും അല്ല ചേട്ടാ, എനിക്ക് വെച്ച് കട്ടിയുള്ള പാല് ഇങ്ങനെ തൂച്ചു കളഞ്ഞ് ഞാൻ മാങ്ങ പറിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അത് പറയാൻ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ അച്ഛമ്മ എന്നോട് പറഞ്ഞു അച്ഛമ്മയ്ക്ക് എന്നോട് നേരെ പോയിക്കോളാൻ. എനിക്ക് ആരും വേണ്ട, ഞാനും എന്റെ കൊച്ചു ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നോളൂ. ഓ, വലിയ ആൾക്കാരെല്ലാരും വന്നിരിക്കുന്നു. ഞാൻ വാങ്ങാൻ കൊടുത്തളിയാ ചുമ്പ എത്ര വാങ്ങ.